ഒരു ഇംഗ്ലീഷ് മെഡിസിൻ നിരന്തരമായി കഴിക്കുമ്പോൾ അത് മറ്റൊരു അസുഖത്തിലേക്ക് വഴിമാറുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അതിൽ എത്രമാത്രം വാസ്തവമുണ്ട് നിങ്ങൾ കഴിക്കുന്ന മരുന്ന് ഏതാണെന്നുള്ള അനുസരിച്ചിരിക്കും എല്ലാവിധ മരുന്നുകൾക്കും ചെറിയ രീതിയിലെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും അത് ഇഫക്റ്റ് ഉള്ളതിന് മരുന്ന് എന്ന് പറഞ്ഞ് നിങ്ങൾ അകത്തേക്ക് വിടുന്ന എന്ത് സാധനവും അടിസ്ഥാനപരമായി ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോറിൻ ഒബ്ജക്റ്റാണ് അത് നമ്മുടെ ആഹാരവും അതെ അത് ശരീരം പ്രോസസ്സ് ചെയ്യുന്നത് കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ് പ്ലസ് ടുവിന് ബയോളജി പഠിക്കുന്ന ഒരു കുട്ടി പഠിക്കുന്നുണ്ട് ദഹനത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്തൊക്കെയാണ് എന്തൊക്കെ കെമിക്കൽ കോമ്പൗണ്ടുകളാണ് പരസ്പരം റിയാക്ട് ചെയ്ത് എന്താണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് എനർജി റിലീസ് ചെയ്യുന്നതെന്നൊക്കെ അവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുമ്പോഴാണ് അതാ സംഭവിക്കുന്നത് കഴിക്കുമ്പോൾ അത് ആമാശയത്തിൽ പോയി ദഹിക്കും കുറച്ച് അത് പിന്നെ പതിയെ കുടലിലേക്ക് പോകും കുടലിലാണ് ഭൂരിഭാഗം അബ്സോർബ് ചെയ്യപ്പെടുക എനർജിയും പോഷകങ്ങളും ഒക്കെ അവിടെയാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത് അബ്സോർബ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത് എല്ലാം അബ്സോർബ് ചെയ്യപ്പെടും നിങ്ങളുടെ ശരീരത്തിന് അറിയില്ല എന്താണ് അബ്സോർബ് ചെയ്യേണ്ടത് അവിടെ വിവേചന ബുദ്ധിയില്ല ഫിസിക്സ് അനുസരിച്ച് അബ്സോർബ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതെല്ലാം ശരീരം അബ്സോർബ് ചെയ്യും അപ്പോൾ അത് ബ്ലഡിൽ കലർന്നിട്ട് മരുന്ന് അതെ അത് ബ്ലഡിൽ കലർന്നിട്ട് ബ്ലഡ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ സാധനം എത്തിക്കും കാരണം ഇത്രയും വലിയൊരു ശരീരത്തിൽ സാധനങ്ങൾ എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ബ്ലഡാണ് ചെയ്യുക നമ്മുടെ ഓക്സിജൻ ആയാലും ഇങ്ങനെയുള്ള പോഷകങ്ങളായാലും അപ്പോൾ ഇത് പോകുന്ന വഴിക്കെല്ലാം എവിടെയെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും ആ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നതുകൊണ്ടാണ് മരുന്ന് ഫലിക്കുന്നത് മരുന്ന് നമ്മളിപ്പോൾ ഇപ്പോൾ മൂക്കടപ്പിനുള്ള മരുന്ന് കഴിച്ചു ഗുളികയാണ് കഴിക്കുന്നതെങ്കിൽ വയറിൽ ചെന്ന് ദഹിക്കണം അത് പതുക്കെ കുടലിലേക്ക് നീങ്ങുന്ന വഴിക്ക് അത് അബ്സോർബ് ചെയ്യപ്പെടണം അത് ബ്ലഡ് വഴി പോകണം അത് മൂക്കിലാണ് പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്ലഡ് വഴി മൂക്കിലെത്തുമ്പോൾ അതിൻ്റെ ആക്ഷൻ അവിടെ ഉണ്ടാവണം അത് നമ്മൾ ടാർഗറ്റ് എന്നാണ് വിളിക്കുക മരുന്നിൻ്റെ ടാർഗറ്റ് ഈ ടാർഗറ്റ് സ്പെസിഫിക് എന്നിട്ടൊരു ഒരു ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ അതായത് ആ ഭാഗത്ത് മാത്രമേ അത് പ്രവർത്തിക്കാവൂ അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന മരുന്നുകൾ ഡെവലപ്പ് ചെയ്യാൻ അത്രത്തോളം ചിലവുണ്ട് അപ്പം സാധാരണഗതിയിൽ ഉണ്ടാകാവുന്ന സൈഡ് എഫക്ട്സ് ഞാൻ ഈ ആരോഗ്യരംഗത്തെ വിദഗ്ധനല്ല അത് ആരും തെറ്റിദ്ധരിച്ചു പറയുന്നത് ഞാനതിൻ്റെ ബേസിക് സയൻസ് മാത്രമാണ് പറയുന്നത് സാധാരണഗതി എല്ലാ മരുന്നുകൾക്കും ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ടാവും ഇപ്പം നിങ്ങൾ തലവേദനയ്ക്കുള്ള ചില മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം വരും പാവിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവരതിനകത്ത് മരുന്നിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഉറക്കം വരും ഡോക്ടർ പറയുമ്പോഴും നമ്മൾ ഈ മലയാളികളുള്ളൊരു സ്വഭാവമാണ് സ്വന്തമായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കൽ ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടർ പറയും മരുന്ന് എപ്പോൾ കഴിക്കണം എപ്പോൾ ആഹാരത്തിന് മുമ്പോ ശേഷം അതിനൊക്കെ ഇങ്ങനെയുള്ള കാരണങ്ങൾ പറയും എന്തിനാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് ചില മരുന്ന് കഴിച്ചാൽ ഉറക്കം വരും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കരുതെന്ന് പറയും ആ മരുന്ന് കഴിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ ചിലപ്പോൾ സൈഡ് എഫക്റ്റ് ആയിട്ട് വണ്ടി ഇടിക്കും അപ്പോൾ നമ്മൾ പറയുക നമ്മുടെ നാട്ടിൽ ഇതില്ല ഇങ്ങനെ എവിടെയെങ്കിലും ഒരു സാത്താനി കൊണ്ടുവന്ന് കല്ലെറിയുന്ന ടെൻഡൻസിയാണുള്ളത് അപ്പോൾ ഇപ്പോൾ ചില മൂക്കൊലിപ്പിനുള്ള മരുന്ന് കഴിച്ചാലും ഇതുവരെ ഉറക്കം വരുന്ന കേസിലുണ്ട് അത് സൈഡ് എഫക്ട്സാണ് മോഡേൺ മെഡിസിൻ ആലോചിക്കുന്നത് സൈഡ് എഫക്ട്സും രോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ടും രോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ട് സൈഡ് എഫക്ട്സ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടിനേക്കാളും വളരെ കുറവാണെങ്കിൽ ആ മരുന്ന് കഴിക്കാൻ പറയും ഇപ്പോൾ ക്യാൻസർ രോഗിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ മുടി കൊഴിയും എന്ന് പറയുന്ന ഒരു സൈഡ് എഫക്റ്റാണ് ചില മരുന്നുകൾ കീമോതെറാപ്പി ചെയ്യുമ്പോൾ വളരെ വേഗം പെരുകുന്ന കോശങ്ങളെ നശിപ്പിക്കാനാണ് മരുന്ന് കൊടുക്കുക ക്യാൻസർ കോശങ്ങളുടെ സ്വഭാവം അതാണ് പക്ഷേ അതുപോലെ വളരെ വേഗം പെരുകുന്ന കോശങ്ങളാണ് തലയിലുള്ളതും ചുണ്ടിലൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ആ മരുന്നുകൾ തലയിലും ചുണ്ടിലുമൊക്കെ മോശമായിട്ട് പ്രവർത്തിക്കും ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ശരീരത്തിൽ നമ്മുടെ ദഹനത്തെ സഹായിക്കുന്ന ചില ബാക്ടീരിയകൾ കൂടി നശിക്കും അതുകൊണ്ടാണ് ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ മിക്കവാറും വയറ് കംപ്ലൈൻ്റ് ആയിരിക്കും കുറച്ച് നാളത്തേക്ക് ദഹനം ശരിയായിട്ട് നടക്കില്ല അത് സൈഡ് എഫക്റ്റാണ് പക്ഷേ ആ ആൻറ്റിബയോട്ടിക് കഴിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന റിസ്കുകൾ എന്തൊക്കെയാണ് അതുകൂടെ പരിഗണിച്ചിട്ടാണ് മരുന്ന് നിർദ്ദേശിക്കുക ഇപ്പോൾ സാധാരണ ജലദോഷത്തിന് മരുന്ന് കഴിക്കുന്ന ആളിനടുത്ത് ക്യാൻസറിൻ്റെ മരുന്ന് ആരും എഴുതി കൊടുക്കില്ല അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു പരിഗണന അവിടെ നടത്താറുണ്ട് സൈഡ് എഫക്ട്സ് ഇല്ലാതെ ഒരു മരുന്നും ഉണ്ടാവില്ല നിങ്ങളിനി തുളസിയില ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാലും തുളസിയില ശരീരത്തിൽ ചെന്നിട്ട് ഉപദേശിച്ച് നേരെയാക്കുകയല്ല ചെയ്യുന്നത് തുളസിയിലയിലുള്ള കെമിക്കൽസ് അവിടെ ചെന്ന് കെമിക്കൽ റിയാക്ഷൻസ് വഴി തന്നെയാണ് ഇഫക്റ്റ് ചെയ്യുക അതിന് ആയുർവേദമായാലും എന്തായാലും ആയുർവേദത്തിലെ പല മരുന്നുകളും പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും സോളിഡായിട്ടുള്ളൊരു കെമിക്കൽ നിങ്ങൾ അകത്തേക്ക് എടുക്കുന്നുണ്ട് മേ പക്ഷേ ഹോമിയോപ്പതിക്ക് അതുപോലെ അവകാശപ്പെടാനില്ല ഹോമിയോപ്പതിയുടെ മരുന്ന് ഹോമിയോപ്പതിക്കായിട്ട് ഉണ്ടാക്കിയാൽ കൊട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഹോമിയോപ്പതിക്കായിട്ട് മരുന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുലുക്കിയാണ് ഈ മരുന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ കുലുക്കിയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് കുലുക്കാത്ത സാധാരണ എന്തെങ്കിലും കെമിക്കലോ സ്റ്റിറോയിഡോ ഒക്കെയാണ് കലക്കി തരുന്നതെന്നുണ്ടെങ്കിൽ ഇഫക്റ്റ് ഉണ്ടാവും പക്ഷേ പേരെഴുതി എന്ത് കെമിക്കലാണെന്ന് എഴുതിക്കുന്ന ഒരു മരുന്ന് ഇൻ്റർനെറ്റിൽ നിന്ന് പേര് വെച്ച് സെർച്ച് ചെയ്താൽ സൈഡ് എഫക്റ്റ് എന്ത് എന്തിനുപയോഗിക്കുന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു മരുന്ന് കഴിക്കുന്നതാണോ ഏതോ ഒരു ഡോക്ടർ ഏതോ ഒരു കുപ്പിയിൽ എവിടുന്നോ ഒഴിച്ചു തരുന്ന സാധനം തൊണ്ടതൊടാതെ വിഴുങ്ങുന്നതാണോ സേഫെന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യമാണ് ഹോമിയോ മെഡിസിൻ ഇഫക്റ്റ് ഇല്ലാത്ത പക്ഷേ സൈഡ് എഫക്റ്റ് ഇല്ലല്ലോ ശരിയാണ് പക്ഷേ ഹോമിയോ മെഡിസിൻ ആയിരിക്കണം ഹോമിയോ മെഡിസിൻ എന്ന് പറഞ്ഞ് തരുന്ന സാധനം സൈഡ് എഫക്റ്റ് ഇല്ലാത്തതാണെന്നൊരു നിർബന്ധമില്ല
അതിനകത്ത് എന്താണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്കറിയില്ലല്ലോ. മിക്കവാറും വേറൊരു ഡോക്ടർ കൊണ്ട് ഹോമിയോ ഡോക്ടറെ കൊണ്ട് കാണിച്ചാൽ ആ ഡോക്ടർക്ക് അതിനകത്ത് എന്താണ് ചേർത്തിരിക്കുന്നത് മരുന്ന് മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടത്തില്ല. അതെന്താണ്? കാരണം അതങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി.